നമുക്കൊരു വെജിറ്റബിൾ ദോശ ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ, അരി പച്ചരി കുതിർത്തി വെച്ചതാണ്, ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഉപ്പ്, മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ള ജീരകം, നല്ല ജീരകമാണ്, അയമോദകം, ഇത്തിരി കരിഞ്ചീരകം, പിന്നെ ആവശ്യമുള്ള വെജിറ്റബിൾസ്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ക്യാരറ്റ്, തക്കാളി, കുറച്ച് കാപ്സിക്കം, കുറച്ച് മല്ലിയില. ഈ അരി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരി അരഞ്ഞോന്ന് നോക്കാം. അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകില്ലേ, അത് ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് അതിലേക്ക് പച്ചക്കറിയിൽ അരിഞ്ഞ് കൂട്ടാലും മതി, പക്ഷെ അതിൽ അരിഞ്ഞിടാം. അതിൻ്റെ കൂടെ ആ പൊട്ടറ്റവും കൂടെ അതിലിടുക, ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചതും അതിലിടുക. എന്നിട്ട് ഒന്നുകൂടെ അരക്കുക. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിൽ ആവശ്യത്തിന് ഉപ്പിടുക. എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇടാം. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, അയമോദകം, കരിഞ്ചീരകം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഉപയോഗിക്കാം. മസാല വേണമെങ്കിൽ കുറച്ച് വേറെ എന്തെങ്കിലും മസാലകൾ ഇടാം. എന്തിട്ടാലും നല്ല രുചിയാണിത്. നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആക്കാം. ഇതിനനുസരിച്ചിട്ട് വെള്ളമാക്കി പിന്നെ ഇതിനകത്ത് ഒരിത്തിരി സോഡാ പൊടി ഇടുന്നുണ്ട്. അതൊന്ന് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വയ്ക്കാം. അതിൽ ഇത്തിരി എണ്ണ ഒഴിക്കുകയാണ്. എല്ലാ സ്ഥലത്തും എണ്ണയായി നമുക്കതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ചെറിയ അധികം തീ വേണ്ട കേട്ടോ, കുറച്ച് സ്ലോ ഇതിൽ വെച്ചാൽ മതി. ഇങ്ങനെ നന്നായിട്ട് വേച്ചിട്ട് മൂടി വയ്ക്കുക. തുറന്ന് നോക്കാം. നന്നായിട്ട് ഒന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത്
സോഡാപ്പൊടി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അത് കാരണം വെച്ചാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും ഇത് നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. കാരണം വെജിറ്റബിൾസും പൊട്ടത്തും എല്ലാം കൂടി ചേർന്നൊരു മിക്സ്ചറല്ലേ. അപ്പം നന്നായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒരിച്ചതിന് ശേഷം നമുക്ക് എടുത്തിടാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.